നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. രണ്ട് മുട്ടയും 1/4 കപ്പ് പഞ്ചസാരയും ബീറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മൾ മൈദയും കോൺഫ്ലവർ പൊടിയും അരിച്ചെടുത്തത്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/4 കപ്പ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നമ്മളിത് 3 ആയിട്ട് തിരിക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 സ്ട്രോബെറി എസൻസ് മിക്സ് ചെയ്ത് വെക്കുക. 1 വാനില സ്പോഞ്ച് ഉണ്ടാക്കാനാണ്. സോസ് പാനിന് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ലെയർ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. നമ്മൾ ചോക്ലേറ്റ് ബാറ്റർ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. നമ്മൾ സ്ട്രോബെറിൻ്റെ ബാറ്റർ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. നമുക്ക് 3 ലെയറായിട്ടിത് ഈ ബാറ്റർ ഒഴിച്ചെടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം, അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ പഴയ പാത്രം അടിയിൽ വെച്ചെടുക്കാം, ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് 20 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ആക്കിയെടുക്കാം. 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. നമുക്ക് ട്യൂബിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചുവന്ന ബെല്ലൈക്കണമെന്ന് അമർത്തിയ ഫോളോ എന്ന ഓപ്ഷൻ നിൽക്കുക. ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കേ.